ആർ ക്ലിനിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം। ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു കോൾഡ് സ്റ്റാർട്ട് വീഡിയോ തന്നെയാണ്। നമ്മുടെ തന്നെ അതായത് ഏകദേശം ഒരു 4 മാസം 3 മാസം ആയിട്ടുള്ള നമ്മുടെ തന്നെ ഒരു ബസ് അതായത് ടൂറിസ്റ്റ് ബസ് സ്റ്റാർട്ട് ആക്കാതെ ഇട്ടേക്കുകയാണ്। ഇപ്പം എന്താ പറയുക ഈ ടൂറിസ്റ്റ് മേഖലയെല്ലാം നശിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ഈ കോവിഡ് കാലഘട്ടം। അന്നേരം നമ്മൾ അടയ്ക്കെങ്കിലും സ്റ്റാർട്ട് ചെയ്ത് വെക്കേണ്ടതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ആ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് വെക്കാൻ വേണ്ടി പോവുകയാണ്। അതിലെന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം। 2012 ടൂറിസ്റ്റ് ബസ്സാണ് ആ വണ്ടി, എല്ലാവർക്കും സുപരിചിതമാണ്, ഈ ബുൾജറ്റിൻ്റെ ഒക്കെ വന്ന വണ്ടിയാണ്। അത് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു വീഡിയോ നമുക്ക് ചെയ്യാം। പറഞ്ഞില്ലേ ബസ് സ്റ്റാർട്ട് ആകാൻ വേണ്ടി പോവാണ്, അന്നേരം എന്നാ ബാറ്ററി കാര്യങ്ങളെല്ലാം എടുത്തിട്ട് വരുന്നുണ്ട്। ഇവന്മാരെവിടെ പോയാലും വർത്താനം കേട്ടോ, ഒരു രക്ഷയില്ല ഇവന്മാരെ കൊണ്ട്। ക്യാമറയുടെ മുമ്പിൽ വരാൻ പിള്ളേർക്കൊക്കെ മടിയാണ്, മുമ്പിൽ മന്ദം ബന്ധം വരുന്ന നമ്മുടെ ഐസും ജിവനും പുറകിൽ അമലും മറ്റേ ഹനുമാൻ കഥ എടുത്ത പോലെ വരുന്ന രാഹുലും വേടാ। നമ്മള് ക്യാമറയ്ക്ക് മുന്നിൽ വന്ന ആശാന് അല്ല ഈ കൂടുതൽ പറയണ്ട, ബസ് ഉള്ള ശ്രദ്ധയ്ക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്। എല്ലാരും ഉണ്ട്, നമ്മുടെ ക്യാമറമാനുണ്ട്, എല്ലാ ടീംസും ഉണ്ട്। ഇന്ന് ഞായറാഴ്ചയാണ്, എല്ലാരും ലീവാണ്, ബസ് സ്റ്റാർട്ട് ആക്കാൻ വേണ്ടി എല്ലാവരും ഉണ്ട്। നമ്മള് ഇന്ന് സ്റ്റാർട്ട് ആവും നോക്കാം, കുറെ നാളായി ഇപ്പൊ സ്റ്റാർട്ട് ആക്കിയിട്ട് പോകാനും സമയം കിട്ടില്ല, മൊത്തം ഫയറൊക്കെയാന്ന് പറഞ്ഞത് കേട്ടെ, അറിയത്തില്ല, അതുകൊണ്ട് പോയി നോക്കട്ടെ। നമ്മള് 3 പേര് കൂടി എടുത്താണ്, ഞാന് ജോയൽ എന്ന് പറഞ്ഞ ഒരാള്, പിന്നെ സഫീർ എന്ന് പറഞ്ഞ ഒരാള്, അവിടെ 3 പേരും കൂടി എടുത്താണ്। പക്ഷെ വണ്ടി ലോക്ക്ഡൗൺ കൊണ്ടുവന്നു, അതിന്റെ പിറ്റേ ദിവസം തൊട്ട് ലോക്ക്ഡൗൺ ആയിരുന്നു, അതുകൊണ്ട് ഓരോ ഓട്ടം പോലും ഓടിയിട്ടില്ല। പിന്നെ എക്സ്ട്രാ കുറച്ച് ലൈറ്റ് വർക്ക് കാര്യങ്ങളെല്ലാം ഈ 65,000 രൂപ എക്സ്ട്രയും മുടക്കിയതാണ്, എന്നിട്ട് ഇട്ട വണ്ടിയാണ്। അപ്പൊ എന്താ പറയാ, അവസ്ഥ ഭയങ്കര ഇതാണ്, എല്ലാവരുടെ അവസ്ഥ അങ്ങനെയാണ്, അതായത് ബസ്സുകാരുടെ മൊത്തം അവസ്ഥ ഇപ്പൊ അങ്ങനെയാണുള്ളത്। ഇത് പിന്നെ സെൻസർ അല്ലാത്തത് കൊണ്ട് പകുതി ആശ്വാസമുണ്ട്, സെൻസറും കൂടി ആണെങ്കിലും പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ। ഇപ്പം തന്നെ സീറ്റ് കാര്യങ്ങളെല്ലാം ഏകദേശം പൂത്തിട്ടാണ് ഉള്ളത്, എ സി ഉള്ള വണ്ടി ആയതുകൊണ്ട് തന്നെ സെപ്പറേറ്റ് എ സിയുടെ എൻജിൻ സെപ്പറേറ്റ് ആണ് വരുന്നത്, അതും സ്റ്റാർട്ട് ആക്കുന്നില്ല, ഇതും ആക്കുന്നില്ല, എല്ലാം കംപ്ലയിൻസുകൾ വരെ കൂടുതലാണ്। പിന്നെ ആകെ ആശ്വാസമുള്ളത് സെൻസറല്ല എന്നുള്ളത് കൊണ്ട് ഒരു ആശ്വാസമുണ്ട്। ഏതായാലും നമുക്ക് അവിടെ പോയി നോക്കാം, നമ്മള് സ്റ്റാർട്ട് ആക്കേണ്ട ബസ്സിന്റെ അടുത്താണ് ഇട്ട് വന്നിരിക്കുന്നത്, ഫുൾ പായൽ പിടിച്ചിരിക്കുകയാണ്। വട ഇത്ത ഫുള്ള് പോയി കേട്ടാ, അന്ന് കണ്ടാലും ഞാനും കുറെ നാളായി വന്നിട്ട് ഫുള്ള് എന്നാ പറയാ പായലായി, പായലേ ഇവിടാ, എന്താല്ല അവസ്ഥ, കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത പോലെ കഴിയുന്നുണ്ടാവും, കഴിയുന്നില്ല, ഇത് കഴിയുടെ വമ്പൻ കഷ്ടപ്പാടാ, അതുകൊണ്ട് കഴിയുന്നില്ല, ഇതാണ് നമ്മുടെ ബസ്സിന്റെ കിളി। ആദ്യം നമുക്ക് സ്റ്റാർട്ട് ആക്കി നോക്കാം എങ്ങനെയുണ്ട് അവസ്ഥ എന്നുള്ളത് സ്റ്റാർട്ട് ആക്കി നോക്കാം। ബാറ്ററി വീക്കാന്ന് തോന്നുന്നു, സ്റ്റാർട്ട് ആകുന്നില്ല, ബാറ്ററിയുടെ കംപ്ലൈൻ്റ് ആണ്, ആദ്യം ബാറ്ററി നമുക്ക് ചെക്ക് ചെയ്യാം। അന്നേരം ഓ ഇവിടെ എല്ലാവരും ബാറ്ററി എടുത്തേ, ബാറ്ററിയുടെ ദൂരിക്ക്, അന്നേരം ബാറ്ററി നമുക്ക് ആദ്യം ചെക്ക് ചെയ്യാം। ബാറ്ററി എന്ന് പറഞ്ഞാൽ ഇത് എ സിയുടെ ബാറ്ററി ഇവിടെയാണ് വരുന്നത്, ബാക്കിയുള്ള എൻജിൻ സൈഡുള്ള ബാറ്ററിയാണ് ഈ ഇരിക്കുന്നത്. നമുക്ക് അന്നേരം ബാറ്ററി മാറ്റി വെച്ചത് നോക്കാം, ബാ ജീവന ബാറ്ററി. ഏതായാലും ഇത് ചാർജിങ്ങിന് കൊടുക്കുന്ന ബാറ്ററി, കാര്യം ഇങ്ങനെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ചാർജ് ചെയ്യാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ബാറ്ററി നശിച്ചു പോകും, അതുകൊണ്ട് ചാർജിങ്ങിന് കൊടുക്കുന്നതാണ് നല്ലത്, അതുകൊണ്ട് നമ്മൾ ഊരി വെച്ചിട്ടാണല്ലോ. ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ട് എല്ലാ ബാറ്ററിയും 3 ബാറ്ററിയും ചാർജിങ്ങിന് കൊടുക്കുന്ന ബെറ്റർ എന്ന് തോന്നുന്നു, ഇല്ലെങ്കിൽ അത് പിന്നീട് ബുദ്ധിമുട്ടാകും. ആ എ സിയുടെ അതിന് ചാർജ് ഉണ്ടാവും, അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് വിളിപ്പിക്കാം കേട്ടോടാ. ഈ ബസ്സിലൊന്നും ഡ്രൈവ് ചെയ്ത് പരിചയമില്ലാത്തതുകൊണ്ട് ഇതേ കയറിയിരിക്കലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, ആകെ കുറച്ച് പേരും കണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഇത് നമ്മൾ 3 പേര് കൂടി എടുത്ത് കൊണ്ടുവന്നു, ഒരു 68,000-70,000 രൂപയുടെ ഇലക്ട്രിക്കൽ ലൈറ്റ് കാര്യങ്ങളെല്ലാം സീറ്റിൻ്റെ കവറ് കാര്യങ്ങളെല്ലാം ഇട്ട് കൊണ്ടുവന്ന് പിറ്റത്തെ ദിവസം കയറ്റിയിട്ട വണ്ടിയാണ്. ഇപ്പോഴത്തെ ഞാൻ പറഞ്ഞ പോലെ
ഏറ്റവും കൂടുതൽ പ്രതിസന്ധി അഭിമുഖീകരിക്കുന്ന മേഖലയാണ് ഈ ബസ് മേഖല. അതായത് നമ്മളൊക്കെ ഇത് ഒറ്റ ടൂറിസ്റ്റ് ബസ്സേ ഉള്ളൂ, പത്തും പതിനഞ്ചും ബസ്സുള്ള ഒരുപാട് ആൾക്കാരുണ്ട് ഇങ്ങനെ കട്ടപ്പെടുത്തി. ഇത് സ്റ്റോപ്പേജ് കൊടുത്തുകൊണ്ട് വണ്ടി നീക്കി വെക്കാനോ പറ്റില്ല, ഓടിക്കാനോ പറ്റില്ല. ഒരു ബസ്സുകാർ ഏറ്റവും കഷ്ടപ്പെട്ട സമയങ്ങളിലൂടെയാണ് ഇത് പോകുന്നത്. എന്നാലും ജസ്റ്റ് നമ്മൾ സ്റ്റാർട്ടാക്കുന്ന വീഡിയോ ആണുള്ളത്. ഇപ്പം നമ്മൾ ബാറ്ററി മാറ്റി വെച്ചിട്ടുണ്ട്. സ്റ്റാർട്ടാക്കി നോക്കിയപ്പോൾ നമുക്ക് ഉറപ്പുണ്ടായിരുന്നു ബാറ്ററി കംപ്ലൈൻ്റ് ആയി ഇത്രയും നാളായതുകൊണ്ട് ഉറപ്പുണ്ടായിരുന്നു ബാറ്ററി വീക്കായിട്ടുണ്ട്, ചാർജ് ചെയ്യണം എന്നുള്ള ഉറപ്പുണ്ടായിരുന്നു. അന്നേരം നമുക്കിനി ഫസ്റ്റ് സ്റ്റാർട്ടാക്കുന്നതിന് മുമ്പ് ഇതിലെ ഓയില് കാര്യങ്ങളെല്ലാം നമുക്ക് ചെക്ക് ചെയ്യുക. അതായത് ഓയില്, നമ്മളിപ്പം ഓയില് വെള്ളം നോക്കണം. കാര്യം ഇത് എയറിൻ്റെ ഇതായത് ഡോറ് കാര്യങ്ങൾ തുറക്കേണ്ടതുകൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്ത് എയർ കയറിയാൽ മാത്രമേ ഡോറ് തുറക്കുള്ളൂ. അതുകൊണ്ട് ഈ സൈഡിൽ നിന്ന് തന്നെ ജിബിനും രാഹുലും നോക്കിയിട്ട് ആദ്യം കയറിയിട്ട് നമുക്ക് ഓയില് വെള്ളം നോക്കാം. രണ്ടുപേര് കയറിക്കും. രാഹുൽ കയറും. രാഹുലാകുമ്പം കുഴപ്പമില്ലല്ലോ, പെട്ടെന്ന് കയറും. നീ ക്യാമറമാൻ കയറിക്കോ. ക്യാമറ ഓടിക്കണ. ഞാനവിടെ നോക്കട്ടെ. ഇതിൻ്റെ എൻജിൻ ഭാഗങ്ങളാണ്, അതായത് അശോക് ലൈലാൻഡിൻ്റെ എൻജിൻ ഭാഗങ്ങളാണ്. ഇത് സിക്സ് സിലിണ്ടർ എൻജിനാണ്. അതിൻ്റെ ഇഞ്ചക്ടർ കാര്യങ്ങളാണ് ഇതുള്ളത്. ഈ സെൻസർ വണ്ടി അല്ലാത്തതുകൊണ്ട് തന്നെ സ്റ്റാർട്ടിങ്ങിൻ്റെ മെയിൻ കാര്യങ്ങൾ, മെയിൻ ഇഷ്യൂസ്, കംപ്ലൈൻസുകൾ കുറവാണ്. മെയിനായിട്ട് നിർത്തിയിട്ട വണ്ടിക്ക് സ്റ്റാർട്ടർ, ഓയിൽ ലെവൽ, റേഡിയേറ്ററിലെ വെള്ളം കാര്യങ്ങൾ മാത്രം ചെക്ക് ചെയ്താൽ തന്നെ വണ്ടി ഒറ്റയടിക്ക് സ്റ്റാർട്ടാണ്. അതിൻ്റെ സ്റ്റാർട്ടർ ഇതായി താഴ്വശത്താണ് സ്റ്റാർട്ടർ വരുന്നത്. താഴ്വശത്താണ് സ്റ്റാർട്ടർ വരുന്നത്. അതുപോലെ ടർബോയ് കാര്യങ്ങളെല്ലാം ഇവിടെയാണ് വരുന്നത്. നമ്മളിപ്പം റേഡിയേറ്ററിലെ വെള്ളം നമുക്ക് ചെക്ക് ചെയ്യാം. റേഡിയേറ്ററിലെ വെള്ളം കുറവാണ് നോക്കുമ്പോൾ. റേഡിയേറ്ററിലെ വെള്ളം കുറച്ചുകൊണ്ടോടാ. റേഡിയേറ്റർ വെള്ളം ഒഴിച്ച് ഓയിൽ ലെവൽ നമുക്ക് നോക്കിയിട്ട് നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന് നോക്കാം. നമ്മൾ ബാറ്ററി ഇപ്പം മാറ്റി വെച്ച് നോക്കിയിട്ടുണ്ട്. ഇതിൻ്റെ എൻ്റെ അഭിപ്രായത്തിൽ ഇത് കൂളായിട്ട് സ്റ്റാർട്ടാവും. കാര്യം ഇങ്ങനത്തെ വണ്ടികളുള്ള എല്ലാവർക്കും അറിയാം, സെൻസർ ടൈപ്പേ ചെറിയ സെൻസർ ടൈപ്പ് ആകുമ്പോൾ എന്നാ വിഷയം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു സെൻസറിൻ്റെ ഒരു വയറ് മുറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ വരെ വണ്ടി സ്റ്റാർട്ടിങ്ങിന് ബുദ്ധിമുട്ടാണ്. ഇങ്ങനത്തെ വണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യാതൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് ഏതായാലും നമ്മുടെ അഭിപ്രായം പോലെ തന്നെ ഇത് സ്റ്റാർട്ടാക്കി ഓയിൽ ലെവലും കൂടി നോക്കിയിട്ട് നമുക്ക് ചെക്ക് ചെയ്യാം. നമ്മൾ ആദ്യം റേഡിയേറ്ററിലെ വെള്ളം ഒഴിച്ച് ഫില്ലപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. വെള്ളം, ഓയിൽ ലെവല് കാര്യങ്ങൾ ഫസ്റ്റ് നോക്കിയ ശേഷമേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ആദ്യം നമ്മൾ സെൽഫ് അടിച്ച് നോക്കിയത് തെറ്റാണ്. യഥാർത്ഥത്തിൽ സ്റ്റാർട്ടായിട്ടുണ്ടെങ്കിൽ അത് കംപ്ലൈൻ്റ് ആണ്. ചെക്ക് ചെയ്ത ശേഷം മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. എല്ലാം ചെളിവെള്ളമായി, ഇനി എല്ലാം ക്ലീൻ ചെയ്യേണ്ടി വരും. ഇനിയും അടുത്തത് നമുക്ക് ഓയിൽ നോക്കാം. ഇപ്പോൾ എൻജിൻ സൈഡ് പറഞ്ഞ അശോക് ലൈലാൻഡിൻ്റെ ഈ എൻജിൻ എന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി വിവരിക്കേണ്ട ആവശ്യമില്ല. അത്ര പെർഫെക്റ്റ് കണ്ടീഷനുള്ള എൻജിനാണ്. പല ആൾക്കാരും, പ്രമുഖന്മാരെ റിവ്യൂ ചെയ്ത വണ്ടിയാണ് അശോക് ലൈലാൻഡിൻ്റെ. ഇതിനെപ്പറ്റിയും അതേപറ്റി നമുക്കിപ്പോൾ സ്റ്റാർട്ടിങ്ങിൻ്റെ കോൾ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് തന്നെ സ്റ്റാർട്ടിങ്ങിൻ്റെ കാര്യങ്ങളിൽ നോക്കാം. നമ്മളിപ്പം ഓയിൽ ഇനി അടുത്ത് നോക്കുകയാണ്. ഇഞ്ചക്ടർ, ടർബോ സൈഡ് എല്ലാം കണ്ടു. പിന്നെ നമുക്ക് ഇതിൻ്റെ എ സിയുടെ എൻജിനും നമുക്ക് പരിചയപ്പെടാം. അതുകൊണ്ട് ടൈം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് സ്പീഡായിട്ട് നമുക്ക് എൻജിൻ ഓയിലിൻ്റെ ലെവല് കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാം. ഓയിലെ കാര്യങ്ങൾ നോക്കാം. ഇതേണ്ടല്ലേ, എന്നാ പറയുക, ഫുള്ള് സ്റ്റിക്കർ വർക്കൊക്കെ ചെയ്ത് നല്ല സ്വപ്നങ്ങളൊക്കെ കണ്ടിട്ട് മേടിച്ച വണ്ടിയാണ്. സ്വപ്നങ്ങളൊക്കെ കൊറോണ കൊണ്ടുപോയി അവസാനം ഈ ടൈപ്പ് സ്വപ്നങ്ങളായി. പിന്നെ നമുക്കൊരു ബസ് ഉള്ളതുകൊണ്ട് കുഴപ്പമില്ല. നമ്മുടെ പാർട്ണർക്ക് അഞ്ചാറ് ബസ് ഉള്ളതുകൊണ്ട് പാർട്ണർക്കാണ് ഏറ്റവും ക്ഷീണം വന്നേക്കുന്നത്. ഓയിൽ ലെവലെ കാര്യങ്ങളെല്ലാം കറക്റ്റാണ്. ഒരു പേപ്പർ കാര്യം എടുത്തടാ. ലെവല് ലോ ഫുള്ളെന്നുള്ള ലെവലുണ്ട്, അത് നമുക്ക് ചെക്ക് ചെയ്യാം. അപ്പോൾ വണ്ടി കുറച്ച് ചെരിഞ്ഞാണ് ഇരിക്കുന്നത്, അതിൻ്റേതായ ഡിഫറെൻ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്നാ പറയല്ലേ, കാണുമ്പം തന്നെ സങ്കടം തോന്നുന്നുണ്ടല്ലേ. ഓയിലെ കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. ഇനി നമുക്ക് സ്റ്റാർട്ടിങ്ങിലോട്ട് നോക്കാം. എന്നാ അവസ്ഥ, ഈ ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങളാണ് ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നങ്ങളുള്ളത്. ഈ സ്റ്റോപ്പേജ് കാര്യങ്ങൾ ഉള്ള വണ്ടികൾ എന്നാ പറയുക, ഒന്ന് സ്റ്റാർട്ടാക്കി വെക്കേണ്ടതും ഒന്ന് ഓടിക്കേണ്ട പെർമിഷൻ എല്ലാം കൊടുത്താൽ വളരെ നല്ലതാണ്. കാര്യം ഇതുപോലെ എന്നാ പറയുക, നശിച്ചു പോകുന്നതാണ്. ഇത്ര രൂപയുടെ മുതൽ നശിച്ചു പോകുന്നതിന് തുല്യമാണ്. ഇതുപോലെ ബസ്സുകൾ, അനേകായിരം ബസ്സുകളുള്ളത് പറഞ്ഞു ഇതുപോലെ വണ്ടി ഇട്ടാൽ നശിച്ചു പോകുന്നതാണ്. അതൊന്ന് സ്റ്റോപ്പേജ് കാര്യങ്ങൾ കൊടുത്തിട്ടുള്ള വണ്ടിയായാലും ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ ആ വണ്ടിയുടെ ടയർ കാര്യങ്ങളെല്ലാം ഒരു ഓക്കെ ആയിരിക്കും. ഇതുപോലെ ഇല്ലെങ്കിൽ
ഇപ്പോ ടയർ ആയിക്കോട്ടെ എല്ലാ കാര്യങ്ങളിലും ബുദ്ധിമുട്ട് വരും. നമുക്ക് ഇനി ഇത് സ്റ്റാർട്ട് ആക്കി നോക്കാം. നമ്മൾ ഇപ്പോ ഓയിൽ വെള്ളം കാര്യങ്ങളെല്ലാം നോക്കി ഇനി നമുക്ക് സ്റ്റാർട്ട് ആക്കി നോക്കാം. ഒന്ന് ലിഫ്റ്റ് അടിച്ചാടാ. വേറെ കുറെ എണ്ണ ഇറങ്ങിപ്പോയി കാണും, കുറെ ഇത്രയും നാളായില്ലേ. ഒന്ന് നീ സ്റ്റാർട്ട് ആക്കി ലിഫ്റ്റ് അടിച്ചോ. ലോഡായോ? ഒന്നും കൂടി അടി. അടിച്ചോ? അങ്ങനെ നമ്മുടെ വണ്ടി സ്റ്റാർട്ടായിട്ടാണ് ഉള്ളത്. ഇപ്പൊ ഈ അശോകനാഥന്റെ ആ സൗണ്ട് തന്നെ നോക്കിയാൽ മനസ്സിലാവും. എന്താ പറയാ, നല്ല കിടു സൗണ്ടാണ് ഇത്ര കാലം നൽകിയിട്ടുള്ളത്. അതുപോലെ നമ്മളിപ്പോ സ്റ്റാർട്ടിങ്ങിൽ ഇപ്പം എയർ സസ്പെൻഷൻ ആണ് വരുന്നത്. അതുപോലെ സ്റ്റാർട്ട് ചെയ്ത് എയർ കയറിയാൽ മാത്രമേ സസ്പെൻഷൻ പൊങ്ങുകയുള്ളൂ. ഈ എയർ ഇങ്ങനെ നിർത്തിയിട്ട വണ്ടി ആയതുകൊണ്ട് തന്നെ, സ്റ്റാർട്ടാക്കാതെ നിർത്തിയിട്ട് ഓടിക്കാത്ത വണ്ടി ആയതുകൊണ്ട് ഈ എയർ സസ്പെൻഷനും കാര്യങ്ങളെല്ലാം ലീക്ക് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ ഭയങ്കര കോസ്റ്റ്ലിയാണ്. എന്തായാലും എന്നാ പറയുക, ഇതുപോലെ എന്നാ പറയുക, ഈ നിയമങ്ങളെന്നൊക്കെ പറഞ്ഞാൽ നല്ല നിയമങ്ങളുണ്ട് അല്ലാത്തതുണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു നിയമങ്ങളെ പ്രഹസനം മാത്രമാണ്. ഇങ്ങനെയുള്ള വണ്ടികളൊക്കെ എന്താ പറയുക, സ്റ്റാർട്ടാക്കാതിരിക്കുക, ഓടിക്കാതിരിക്കുക, സ്റ്റോപ്പേജ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടമാണ്. എന്ന് വിചാരിച്ചിട്ട് ടാക്സ് കാര്യങ്ങളെല്ലാം അടുക്കുക ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് മാത്രമാണ് ഈ പാവപ്പെട്ട തൊഴിലാളികളും ഉടമസ്ഥന്മാരും ഇങ്ങനെ വണ്ടി നിർത്തിയിട്ടേക്കുന്നത്. ഇത് ഓരോ ആൾക്കാരുടെ സ്വപ്നങ്ങളാണ് ഈ ബസ് കാര്യങ്ങളെല്ലാം. അതുകൊണ്ട് തന്നെ എന്താ പറയുക, നശിപ്പിക്കുന്നതിന്, സ്വപ്നങ്ങൾ നശിപ്പിക്കുന്നതിന് തുല്യമാണ് ഇതുപോലെയുള്ള വ്യവസ്ഥകൾ. അന്നേരം ഇതിന് എ സിക്ക് സെപ്പറേറ്റ് എഞ്ചിനാണ് വരുന്നത്. എഞ്ചിൻ സെപ്പറേറ്റ് എന്ന് പറഞ്ഞാൽ എ സി ഉള്ളത് കൊണ്ട് തന്നെ സെപ്പറേറ്റ് എഞ്ചിനാണ് വരുന്നത്. ബൊലോറോ ടൈപ്പാണ് ഏകദേശം വരുന്നത്. അതിൻ്റെ എഞ്ചിൻ ഭാഗങ്ങളാണിത്. റേഡിയേറ്റർ ഫ്രണ്ടിൽ ഡൈനാമോ, അതിൻ്റെ ബെൽറ്റ്, ഫാന്, എക്സോസ്റ്റ് മാനിഫോൾഡ്, ഓയിൽ ഫിൽട്ടർ, അതുപോലെ ഫ്ലൈ വീൽ. ഈ ഫ്ലൈ വീലിൽ നിന്ന് ഡ്രൈവ് എടുത്ത് എ സിയുടെ കംപ്രസർ, അതേ ഡ്രൈവ് എടുത്തിട്ട് ഈ എ സി കംപ്രസർ വഴിയാണ് ഇതിന് കൂളിംഗ് കിട്ടുന്നത്. അത് സെപ്പറേറ്റ് ഒരു എഞ്ചിനാണ് ഇതിന് കൊടുത്തേക്കുന്നത്. ആ എഞ്ചിന് നമ്മൾ സ്റ്റാർട്ടാക്കി വെക്കണം. അതിൻ്റെ ലിഫ്റ്റ് പമ്പ് കാര്യങ്ങളെല്ലാം ഇവിടെയാണ് വരുന്നത്. എന്നാ പറയുക, ഈ രണ്ട് എഞ്ചിനും ഉള്ളതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണം. ഇതും ഇടയ്ക്ക് സ്റ്റാർട്ടാക്കി വെച്ചിരുന്നെങ്കിൽ എ സിയുടെ കംപ്രസർ കാര്യങ്ങളെല്ലാം പോകുമായിരിക്കും. ജീവിതം എന്ന് വരും. അതുപോലെ നമുക്ക് ഇതിൻ്റെ ഓയിൽ നോക്കാം. അതിൻ്റെ കുറച്ച് വെള്ളം കൊണ്ടുവന്ന് ഓയിൽ ലെവലൊക്കെ റേഡിയേറ്ററിൽ വെള്ളം കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. കുറച്ച് വെള്ളം കുറവുണ്ട്, അത് ഒഴിക്കണേ. ഓക്കെയാണോ? ഓക്കെയാണോ? ചെറിയ കുറവുള്ളത്, നമുക്ക് ലാസ്റ്റ് ഒഴിക്കാം.
നമുക്ക് എസിയിൽ സ്റ്റാർട്ട് ആക്കി നോക്കാം. ആ സ്റ്റാർട്ട് ആക്കിയടാ, കുഴപ്പമില്ല കുഴപ്പമില്ല, സ്റ്റാർട്ട് ആക്കിയോ. ഇതിന്റെ ഓയിൽ ഏകദേശം മാറ്റാൻ മാറ്റാൻ പറ്റുന്ന സ്റ്റാർട്ടാക്കുണ്ട്. സൗണ്ട് തന്നെ മാറി, ഇതാണ് എ സിയുടെ എഞ്ചിൻ്റെ സൗണ്ടിനാണ്. എന്നാലും ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ എന്താണ് ഉദ്ദേശിച്ചത് അത് ഏകദേശം കഴിഞ്ഞു. ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. അതുപോലെ എന്താ പറയുക, എല്ലാവരും ലൈക്ക് ചെയ്യുക. അതുപോലെ നമ്മുടെ കഴിഞ്ഞ വീഡിയോ ഒക്കെ ഒരുപാട് വ്യൂസ് കണ്ടു. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നല്ല വീഡിയോസ് ഇനി നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും. നമുക്ക് ഒരുപാട് ഹെൽപ്പുകൾ ഒരുപാട് പേര് തരുന്നുണ്ട്. അതുപോലെ നമ്മുടെ എന്നാ കാർ ക്ലിനിക്ക് ബൈ അജിത് എന്ന് പറഞ്ഞ വാട്സപ്പ് ഗ്രൂപ്പിലോട്ട് എല്ലാവരും ക്ഷണിക്കുന്നു. നല്ല ആക്റ്റീവായ അടിപൊളി ഗ്രൂപ്പുണ്ട് നമുക്ക്, അതിലോട്ട് ക്ഷണിക്കുന്നു. അതുപോലെ തന്നെ ഈ കോൾ സ്റ്റാർട്ടിങ് കുറച്ച് നാളും കൂടി നമ്മളുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മുടെ വർക്ക്ഷോപ്പിനെ കഴിഞ്ഞാൽ ബാക്കി വർക്കിലോട്ട് കിടക്കും. ഇപ്പം നമ്മുടെ തന്നെ വണ്ടികൾ സ്റ്റാർട്ടിങ് പരിപാടിയാണ് ഉള്ളത്. ഇനിയൊരു രണ്ട് മൂന്ന് എപ്പിസോഡും കൂടി ഇങ്ങനത്തെ പ്രതീക്ഷിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, പ്രത്യേകിച്ച് എന്താണ് നമ്മൾ വീഡിയോ ചെയ്യേണ്ടതെന്ന് കൂടുതൽ നമ്മളെ ഇഷ്ടപ്പെടുന്നവർ അതിൽ കമൻറ്റ് വഴി അറിയിക്കുക ഏത് വീഡിയോസാണ് ചെയ്യുന്നത്. അതുപോലെ എൻ്റെ ഒരു എന്താ പറയുക, ഒരു സുഹൃത്തിൻ്റെ യൂട്യൂബ് ചാനലുണ്ട്, അതായത് എന്താ പറയുക നമ്മുടെ ഷോർട്ട് ഫിലിം അങ്ങനത്തെ ഉള്ള, അതിൻ്റെ ലിങ്കും ഞാൻ ഇടുന്നതായിരിക്കും. എല്ലാവരും അതും കാണുക. അതുപോലെ തന്നെ നമുക്ക് തന്ന സപ്പോർട്ടിന് എല്ലാവർക്കും 1000 നന്ദി. ഏകദേശം 22,000 സബ്സ്ക്രൈബർ ചുരുങ്ങിയ കാലഘട്ടത്തിൽ ആയി തന്നെ എല്ലാവർക്കും ഒരു നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഈ വീഡിയോ ഒരുപാട് പേര് കാണുന്നുണ്ട്, അവരെല്ലാം കൂടി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഇത് നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം അയച്ചു കൊടുത്ത് ഒരു നല്ല വിജയമാക്കി തീർക്കുക.